നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നത് ഒരു നിങ്ങൾക്ക് ആർക്കും അറിയില്ലായിരിക്കും ചിലപ്പോൾ. അപ്പോൾ നമ്മൾ അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നല്ല ഭാവിയിൽ നല്ലൊരു ഇൻകം കിട്ടാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് വേറെ ഒന്നുമല്ല, ഞാനൊരു കോയിൻ പരിചയപ്പെടുത്താനാണ്. ഇപ്പം വേറെ ഞാൻ കുറച്ച് ചാനൽ, നമ്മുടെ മലയാളം ചാനലല്ല, പുറത്തുള്ള കുറച്ച് ചാനലൊക്കെ കണ്ടായിരുന്നു ഈ ഒരു കോയിനെ പറ്റി. ഒരു നല്ല രീതിയിലുള്ളൊരു ഡിസ്കഷനും അതുപോലെ തന്നെ വീഡിയോസൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാനിത് കോയിൻ ഈ ഡിസ്ക്രിപ്ഷനൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ വാങ്ങിയതാണ്. ഓക്കെ, നമ്മുടെ പാൻകേക്സ് ആപ്പിൽ ഞാൻ വാങ്ങിയിട്ടതാണ്. അപ്പോൾ എനിക്കത് നല്ല രീതിയിൽ പ്രോഫിറ്റിൽ പോയതാണ്. എന്നിട്ട് ഞാനത് ഹോൾഡ് ചെയ്തേക്കാണ് ഇപ്പോൾ. അപ്പോൾ നിങ്ങൾ ഞാൻ പറയുന്നത് കേട്ടിട്ട് ഉടനെ തന്നെ അങ്ങ് വാങ്ങാൻ നിൽക്കേണ്ട, നിങ്ങളുടേതായ റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് വാങ്ങുക. അപ്പോൾ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും ലാഭമായാലും നഷ്ടമായാലും അത് നിങ്ങളുടെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഞാനത് വാങ്ങി വെച്ച് ഞാൻ എൻ്റേതായ ഒരു ഇൻവെസ്റ്റ് റിസർച്ച് നടത്തിയതിന് ശേഷമാണ് വാങ്ങിയത്. അപ്പോൾ നമുക്കത് ഞാൻ നോക്കിയ റിസർച്ച് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതനുസരിച്ച് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിയെടുക്കാം. ഒരു പക്ഷേ നല്ലൊരു രീതിയിൽ ബൂമാവാൻ്റെ കോയിനാണ്. അപ്പോൾ ഞാനത് കോയിൻ്റെ വെബ്സൈറ്റ് ഞാൻ താഴെ കൊടുക്കുക, അതിൽ നിങ്ങൾ കയറി നോക്കാവുന്നതാണ്. ഓക്കെ, INPA coin.com അതാണ് കോയിൻ്റെ സൈറ്റ്. ഇതാണ് കോയിൻ, അത്യാവശ്യം നല്ലൊരു സൈറ്റാണ്. ഞാനിതിനെ ഇത് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇതിനെ പറ്റി ഒന്ന് നോക്കി. അപ്പോൾ ഇതിൻ്റെ INPA എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ നോൺ ഫഞ്ചബിൾ പെർമനൻ്റ് അസെറ്റ് എന്നാണ് അവർ പറയുന്നത്. അതിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ് INPA കോയിൻ. ഓക്കെ, ഇതിൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് താഴോട്ട് വരുമ്പോൾ ഇതിൻ്റെ ടോട്ടൽ സപ്ലൈ വരുന്നത് വെറും 50,000 ആണ്. 50,000 കോയിൻസാണ് ടോട്ടൽ സപ്ലൈ വരുന്നത്. അപ്പോൾ ബിറ്റ് കോയിൻ പോലും അതിനേക്കാളും കൂടുതൽ സപ്ലൈ ഉണ്ട്. അപ്പോൾ ലിമിറ്റഡ്, ഏറ്റവും കുറഞ്ഞ സപ്ലൈ ആണ് കോയിൻ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കുറച്ച് നാൾ മുമ്പത്തേക്ക് വാങ്ങി ഇത് ഇറങ്ങിയത് ഉടനെ വാങ്ങിയിട്ടത്. അതൊരു ഏകദേശം $40 പോയി ഇതിൻ്റെ ഒരു കോയിൻ്റെ വാല്യൂ. അപ്പോൾ ഇതിൻ്റെ ഒരു സപ്ലൈ അനുസരിച്ച് ഇത് എന്തായാലും ഒരു ബൂമാവുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനത് വാങ്ങിയിട്ട്. അതുപോലെ തന്നെ ഇത് ബൂമായി, ഞാൻ ആ സമയത്തും ഹോൾഡ് ചെയ്തു, ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് ആ സമയത്ത് പ്രോഫിറ്റ് എടുക്കാമായിരുന്നു, പക്ഷെ ഞാൻ സ്റ്റിൽ ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ കുറച്ചും കൂടി വാങ്ങിയിടാം എന്ന് വിചാരിക്കുന്നു. ഞാൻ എൻ്റെ ഒരു ഇതിൽ ഇതൊരു അണ്ടർ വാല്യൂ ഇടാത്ത തോന്നുന്നു ഇപ്പോഴും, അതുകൊണ്ടാണ് ഞാൻ സെയിൽ ചെയ്യാത്തത്. ഓക്കെ, നമുക്ക് ഇതിലോട്ട് വരാം. ഫസ്റ്റ് നമുക്ക് ടോട്ടൽ സപ്ലൈ 50,000. അതിൽ എക്സ്ചേഞ്ചിൽ നമുക്കിപ്പം വാങ്ങാൻ പറ്റുന്നത് ഏകദേശം 10,000 കോയിനാണ്. ഓക്കെ, പിന്നെ അവർ മാർക്കറ്റിങ്ങിന് വേണ്ടി 5,000 മാറ്റി വെച്ചേക്കുന്നു. അതിനുശേഷം നമുക്ക് ടോട്ടലായിട്ട് സപ്ലൈ വരുന്നത്, അതായത് വരുന്നത് ആക്ച്വൽ ടെസ്റ്റ് സപ്ലൈ വരുന്നത് 37,000 കോയിനാണ്. അപ്പോൾ വേൾഡ് വൈഡ് എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്നത് 37,000 കോയിനാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡിമാൻഡ് ഭയങ്കര കൂടുതലായിരിക്കും. കാരണം ഇതിൻ്റെ അവരുടെ റോഡ് മാപ്പ് നമുക്ക് നോക്കാം. റോഡ് മാപ്പിൽ വന്നിട്ട് ഡിസൈൻ, ലോഗോ, സോഷ്യൽ മീഡിയ പേജ് അതെല്ലാം അവർ കഴിഞ്ഞതാണ്. വെർഷൻ V1 LPS NO ICO കഴിഞ്ഞു, ടോക്കൺ ബാൻ കഴിഞ്ഞു, ലിസ്റ്റഡ് ഓൺ പാൻകേക്സ് ആപ്പ് കഴിഞ്ഞു, BSE വെരിഫിക്കേഷൻ അതെല്ലാം കഴിഞ്ഞു, ട്രസ്റ്റ് വാലറ്റിൽ വന്നു. ഓക്കെ, അതിന് എയർ ഡ്രോപ്പ് കഴിഞ്ഞു, അവരുടെ എല്ലാം കഴിഞ്ഞു. ഞാൻ അത് കഴിഞ്ഞ് ഹോട്ട്ബിറ്റിലെ ഇൻഡോക്സിൽ എല്ലാത്തിലും അവരുടെ ലിസ്റ്റിംഗ് കഴിഞ്ഞു. കോയിൻസ് ബിറ്റിൽ വരുന്നു പറയുന്നു. അപ്പോൾ ഇനിയുള്ള റോഡ് മാപ്പ് നിങ്ങൾക്ക് നോക്കാൻ പറയാം. Phase 2, Phase 4 ആയിട്ട് അവർ പറയുന്നത് NFT ലോഞ്ച് ആവും. പിന്നെ നമുക്ക് ഇതിലൊരു വലിയൊരു ബൂം പ്രതീക്ഷിക്കുന്നത് ഇതിൽ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ അവർ ലിസ്റ്റഡ് ആവും എന്ന് പറയുന്നുണ്ട്. ഈ ഒരു സമയത്താണ് നമ്മൾ വലിയൊരു ബൂം പ്രതീക്ഷിക്കേണ്ടത്, കോയിൻ മാർക്കറ്റ് ക്യാപ്പിലും കോയിൻ GCOയിലും, ഇതിൽ രണ്ടിലും ലിസ്റ്റഡ് ആവുമ്പോൾ. ഇപ്പം നമുക്ക് ഇതിൻ്റെ ഇതിൻ്റെ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് പിടികിട്ടി കാണും. ഈ കോയിൻ വളരെ ലിമിറ്റഡ് സപ്ലൈ ഉള്ളൂ. അതിൽ നമുക്ക് വാങ്ങാൻ പറ്റിയ ഒരു സമയം കൂടിയാണ് ഇപ്പോൾ. ഇപ്പോൾ ഇതിൻ്റെ വില താന്നാണ് നിൽക്കുന്നത്, ആ സമയത്ത് നമുക്ക് വാങ്ങാവുന്നതാണ്. കാരണം പാൻകേക്സ് ആപ്പിൽ വാങ്ങുന്ന രീതിയെല്ലാം ഞാൻ പറഞ്ഞുതരാം ഈ ഒരു വീഡിയോയിൽ. മെറ്റാമാസ്ക് ഉപയോഗിച്ചും ട്രസ്റ്റ് വാലറ്റ് ഉപയോഗിച്ചും നമുക്ക് വാങ്ങാൻ പറ്റും. ഓക്കെ, ഇതെങ്ങനെയാണ് നമുക്ക് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അവരിനി ബാസി ബാനൊക്കെ വരുന്നുണ്ട്, അവരുടെ ആപ്പൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നത്. ഇത് ലോഞ്ച് അല്ല, സ്റ്റിൽ ലോഞ്ച് അല്ല. അവരുടെ വാലറ്റിൻ്റെ ഇത് ആപ്പ് സ്റ്റോർ ആപ്പും അതുപോലെ തന്നെ ഗൂഗിൾ പേ സ്റ്റോറിലും വരുന്നുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്, കമ്മിങ് സൂൺ എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവരുടെ ഇത് ടെലിഗ്രാം പേജ് നമുക്ക് പോയി നോക്കാം. ഓക്കെ,
നമ്മൾ ഒരു കോയിനെ പറ്റി ചെയ്യുമ്പോൾ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. കോയിൻ നോക്കുമ്പോൾ കണ്ട നിങ്ങൾക്ക് അറിയാം, അത്യാവശ്യം ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്, 9.5 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. INBA ഒഫീഷ്യൽ ചാനൽ കണ്ടോ, നമുക്കറിയാം, കണ്ടോ, ഒരുപാട് ഒരുപാട് ഇത് ലിസ്റ്റിംഗ് ഓൺ കോയിൻ കോയിൻ മാർക്കറ്റ് ക്യാപ് സൂൺ എന്നൊക്കെ പറഞ്ഞ് അവർ കൊടുത്തിട്ടുണ്ട്. ആ സമയത്തിൻ്റെ വാല്യൂ ഭയങ്കരമായിട്ട് സൂമോ, ആ സമയത്ത് നമുക്ക് നല്ലൊരു ഇൻകം ഇതിൽ നിന്ന് എടുക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതൊരു വീഡിയോ നിങ്ങൾക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഓക്കെ, അടുത്ത് നമുക്ക് വീണ്ടും വെബ്സൈറ്റിലോട്ട് പോകാം. എന്നിട്ട് ഇവരുടെ ട്വിറ്റർ പേജ് നമുക്ക് നോക്കാം. ട്വിറ്റർ പേജിൽ പോയിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാൻ കാരണം, ഒരു 50,000 സപ്ലൈ ഉള്ള കോയിൻസ് ഈ അടയ്ക്കുന്നത് ഞാൻ കണ്ടില്ല. അതുകൊണ്ടാണ്, അത് ലിമിറ്റഡ് സപ്ലൈ നമുക്ക് ഗുണം ചെയ്യും, ഭയങ്കര ഡിമാൻഡാവും കോയിൻ, അതുകൊണ്ടാണ്. ഓക്കെ, ഇത് കണ്ടോ, 3,300 തൊട്ടിട്ട് ഫോളോവേഴ്സ് ഇപ്പം ആയിട്ടുള്ളൂ. സ്റ്റിൽ ഇത് ആരും അറിഞ്ഞിട്ടില്ല, അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇപ്പോഴും വാങ്ങാൻ പറ്റിയ സമയമാണ്, അതുകൊണ്ടാണ് ഓക്കെ ഇവരെ ഫോളോ ചെയ്യുന്നത്. ഇത്രയും അതാണ് കാരണം. ഇവർ ഫോളോ ചെയ്യുന്നത് നമുക്കടുത്ത് നോക്കി ഒന്ന് അറിയാൻ പറ്റും. നമുക്ക് ഇവർ കോയിൻ മാർക്കറ്റ് ക്യാപ് ഫോളോ ചെയ്യുന്നു, ബിനാൻസിനെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നല്ല സെലിബ്രിറ്റികളാണ്. പാൻകേക്സ് ആപ്പ്, കോയിൻ ജിക്കോ, ഇതെല്ലാം ഒരു ബിറ്റ് കോയിൻ ഇഞ്ച് നെറ്റ്വർക്ക്, അതൊക്കെ അവർ ഇത് കോയിൻസ് ബിറ്റ്, അതെല്ലാം അവർ ഫോളോ ചെയ്യുന്ന INPA ട്വിറ്റർ പേജ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. ബിനാൻസൊക്കെ അവർ ഫോളോ ചെയ്യുന്നുണ്ട്. മേ ബി ബിനാൻസിലൊക്കെ അവർ ഭാവിയിൽ ലിസ്റ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടാവാം. ഇതൊക്കെ നമുക്ക് വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു നല്ല പോസിറ്റീവ് സൈനാണ് നമുക്ക് തരുന്നത്. ഓക്കെ, നമുക്ക് വീണ്ടും വെബ്സൈറ്റിലോട്ട് പോവാം. നിങ്ങൾ ഇങ്ങനെ ഒരു കോയിനെ പറ്റി നിങ്ങൾ ഇത് അന്വേഷിക്കുമ്പോഴത്തെ ഇതുപോലുള്ള കാര്യങ്ങൾ, ഞാനിപ്പോൾ ചെയ്ത കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ അന്വേഷിക്കും. അതിനുശേഷം വാങ്ങുന്നതായിരിക്കും ബെറ്റർ. നമുക്ക് FB പേജിൽ നിന്ന് പോയി നോക്കാം, ഡെയിലി അപ്ഡേഷൻ വരുന്നുണ്ടോ അതൊക്കെ നമുക്ക് അത് നോക്കാവുന്നതാണ്. INBA ഒഫീഷ്യലിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ കുറേ 1359 പീപ്പിൾസ് മാത്രമേ ഇപ്പോൾ നമുക്ക് അതിൽ ജോയിൻ ആയിട്ടുള്ളൂ. അതുപോലെ തന്നെ ട്വിറ്റർ പേജ് ആക്റ്റീവാണ്. അതുപോലെ തന്നെ അവരുടെ കണ്ടോ FB പേജും ആക്റ്റീവാണ്. അവർ ഡെയിലി അപ്ഡേഷൻ 2 മണിക്കൂറിനിടെ അപ്ഡേഷൻ ഇട്ടിട്ടുണ്ട് അവർ. ഓക്കെ, എല്ലാം വെച്ച് നോക്കുമ്പോൾ അവർ അപ്ഡേഷൻസൊക്കെ ഡെയിലി വരുന്നുണ്ട്. അവർ പേജ് ആക്റ്റീവാണ്, അവർക്ക് ഡെയിലി അപ്ഡേഷൻസും കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതുപോലെ തന്നെ എക്സ്ചേഞ്ചിലൊക്കെ ലിസ്റ്റഡ് ആവുമെന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഇൻസ്റ്റാ പേജിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം, നമുക്ക് ഒരു നല്ലൊരു ജെനുവിൻ കോയിൻ ആണോ കുറച്ചിട്ടാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കാം. ഇൻസ്റ്റയിൽ നമുക്ക് 1,886 ഫോളോവേഴ്സേ ആയിട്ടുള്ളൂ, കണ്ടോ. പക്ഷേ അവർ അപ്ഡേറ്റഡ് ആണ്, എല്ലാം ഇൻസ്റ്റ ആയാലും ടെലിഗ്രാം ആയാലും എല്ലാ പേജും അപ്ഡേറ്റഡ് ആണ്. അവരുടെ ഡെയിലി അപ്ഡേഷൻസൊക്കെ അവർ പറയുന്നുണ്ട് അതിൽ. ഓക്കെ, ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് നമുക്ക്. ഓക്കെ, അവർ ലിസ്റ്റഡ് എക്സ്ചേഞ്ചസ് ഇനി വരുന്നത് എല്ലാം നല്ല പ്രൊജക്റ്റാണ് എല്ലാം വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു കോയിനെ പറ്റി പറയണം. ഇനി നമുക്ക് ഇത് വാങ്ങുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഓക്കെ, ഞാൻ ട്രസ്റ്റ് വാലറ്റിൽ പോവാണ്. ഞാൻ ഓൾറെഡി വാങ്ങിയിട്ടുണ്ട്. ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം വാങ്ങിയത്. കാരണം ഇതൊക്കെ നിങ്ങൾ കുറച്ച് പൈസ മുടക്കി വാങ്ങിയിടുക, ഇപ്പം വലിയ എമൗണ്ട് ഒന്നുമില്ല, $14 ഇപ്പം ആവുന്നുള്ളു. നമുക്ക് അതിനു വേണ്ടി കോയിൻ്റെ ഇത് പോവാം. അതായത് നമുക്ക് ഇപ്പോൾ ലൈവ് ചാർട്ടിൽ പോയി നോക്കാം, കോയിൻ എക്സ്ചേഞ്ചിൽ. നമുക്കറിയാം കറണ്ട് ട്രേഡിംഗ് പ്രൈസ് ഞാൻ കുറച്ച് മുമ്പേ നോക്കിയപ്പം $14 ആയിരുന്നു, ഇപ്പം 16 കണ്ടോ. ഇതിൻ്റെ ഒരു ഇൻക്രീസ് നിങ്ങൾക്ക് അപ്പം തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഇത് $45 പോയിട്ട് $60 വരെ നമുക്ക് പോയതാണ്, പോയ ഒരു കോയിനാണ്. ഇപ്പം ബിറ്റ് കോയിൻ നമ്മൾ 60K അടിച്ച സമയത്തൊക്കെ ഇത് $65 അടുപ്പിച്ച് പോയ കോയിനാണ്. അപ്പം നമുക്ക് ഇനിയും ചാൻസ് ഉണ്ട്. ഇപ്പം $16 എന്ന് പറയുന്നത് ഭയങ്കര ലോ പ്രൈസിൽ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ തന്നെ വാങ്ങുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. എൻ്റെ അഭിപ്രായം മാത്രമാണ്, നിങ്ങളിതെല്ലാം ചെക്ക് ചെയ്യുക, ഞാൻ പറയുന്നതെല്ലാം ശരിയാണോ ചെക്ക് ചെയ്യുക, എന്നിട്ട് വാങ്ങുക. ഓക്കെ, എന്നിട്ട് നമുക്ക് ട്രസ്റ്റ് വാലറ്റിൽ വന്നു ഞാൻ. എന്നിട്ട് ഇവിടെ സ്മാർട്ട് ചെയിൻ BNB നമുക്ക് എമൗണ്ട് വേണം. അതായത് BNB നമുക്ക് അത്യാവശ്യമാണ്. എനിക്ക് കുറച്ച് BNB അവൈലബിൾ ആണ്, ഒരു 204 രൂപയുടെ. അതെങ്ങനെ വാങ്ങണമെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഇവിടെ സൈറ്റിൽ പോവാം. ഓക്കെ, സൈറ്റിൽ പോയിട്ട് നമ്മുടെ കോൺട്രാക്ട് അഡ്രസ്സ് കോപ്പി ചെയ്യാം ഇവരുടെ, നമുക്കിവിടെ കാണും. ഓക്കെ, ഇവരുടെ ഹോമിൽ വന്ന് നമുക്ക് കാണാൻ പറ്റും. ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാം കോൺട്രാക്ട് അഡ്രസ് കിടക്കുന്നത്.
ഇവിടുന്ന് ഞാൻ അത് ആ കോൺട്രാക്ട് അഡ്രസ്സ് കോപ്പി ചെയ്യുകയാണ്. എന്നിട്ട് ഞാൻ നേരെ ട്രസ്റ്റ് വാൾട്ട് വരുവാണ്. ട്രസ്റ്റ് വാൾട്ട് വന്നിട്ട് ഡി ആപ്സ് നിന്ന് കൊടുക്കണം. ഡി ആപ്സിൽ കയറിയിട്ട് പാൻകേക്ക് ആപ്പിൻ്റെ അഡ്രസ്സ് ഇവിടെ കിടക്കും. അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത പാൻകേക്ക് ആപ്പ് ഡോട്ട് ഫിനാൻസ് എന്ന് സെർച്ച് ചെയ്ത് കൊടുത്താലും മതിയാവുള്ളൂ. ഞാനിത് കയറുകയാണ്. പാൻകേക്ക് ആപ്പിൽ കയറിയിട്ട് ഇവിടെ നിങ്ങൾക്ക് ഈ കയറുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ എത്തേറിയമായിരിക്കും കിടക്കുന്നത്. അതിന് ചേഞ്ച് സ്മാർട്ട് ചെയിൻ ആക്കുക. ഓക്കെ, അത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞത്? നിങ്ങൾക്ക് ചിലപ്പോൾ കിടക്കുന്നത് ഇങ്ങനെ ആയിരിക്കും. എത്തേറിയം എന്ന് പറയുന്ന ഈ ഒരു ഐക്കണിലായിരിക്കും കിടക്കുന്നത്. ഇത് നിങ്ങൾ ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്മാർട്ട് ചെയിൻ ആക്കി കൊടുക്കുക. അതായത് BNB സ്മാർട്ട് ചെയിനിൽ വരുന്ന കോയിനാണ്. അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് മാത്രമേ വാങ്ങാൻ പറ്റൂ. അതുകൊണ്ടാണ് നമ്മൾ BNB സ്മാർട്ട് ചെയിൻ ആക്കി കൊടുക്കുന്നത്. ഓക്കെ, ഞാനിതാക്കി കൊടുത്തു. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു സംഭവം ഇതിൽ വരും, ഇൻ്റർഫേസിൽ വരും. ഇവിടെ നിന്ന് നമ്മൾ സെലക്ട് കറൻസി അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമ്മൾ കുറേ ഇത് വരും. അഡ്രസ്സും കോപ്പി വരും. നമ്മൾ അവിടെ നിന്ന് കോപ്പി ചെയ്ത കോൺട്രാക്ട് അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ വരും INPI. ഞാൻ ഓൾറെഡി വാങ്ങിച്ചതുകൊണ്ടാണ് ഇവിടെ 0.13 ഞാൻ വാങ്ങിയതുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്. നിങ്ങൾക്ക് വാങ്ങാനാണെങ്കിൽ ഇവിടെ INPI എന്ന് വരുമ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള BNB ഇപ്പം മാക്സിമം പ്രൈസിൻ്റെ അത് 200 രൂപ വർത്താണുള്ളത്. അപ്പം ഞാൻ മാക്സിമം കൊടുക്കുകയാണ്. ഇതിൽ വർത്ത് അത്യാവശ്യം വാങ്ങാനുള്ള വർത്തിൻ്റെ ഇല്ല, അതുകൊണ്ടാണ് ഇതിൽ വരാത്തത്. ഓക്കെ, ഞാൻ നമുക്ക് മാനുവലി ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം വരുന്നുണ്ടോ. ആ മാനുവലി ടൈപ്പ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. മാനുവലി അത് എൻ്റെ ബാലൻസ് ഞാൻ ടൈപ്പ് ചെയ്തു. അപ്പോൾ എനിക്കിത് ഇത്രയും കോയിൻസ് കിട്ടും. എസ്റ്റിമേറ്റഡ് ഇത്രയും പേസ് എനിക്ക് ഇത്രയും INPI കോയിൻ എനിക്ക് കിട്ടും. അത് കഴിഞ്ഞ് നിങ്ങൾ സ്വാപ്പ് ചെയ്യുക. അത് കഴിഞ്ഞ് നിങ്ങളുടെ അക്കൗണ്ടിൽ ഇതാക്കുക. ഡൊണേഷൻ നിങ്ങൾക്ക് അക്കൗണ്ടിൽ കാണിച്ചില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് താഴെ വന്നിട്ട് ഈ 3 ഡോട്ട് 2 ഡോട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഏറ്റവും താഴെ വരുമ്പോൾ ആഡ് കസ്റ്റം ടോക്കൺ കൊടുക്കുക. ഇവിടെ നമ്മൾ എത്തേറിയം മാറ്റുക, സ്മാർട്ട് ചെയിൻ ആക്കുക, മറ്റേ കോൺട്രാക്ട് അഡ്രസ്സ് പേസ്റ്റ് ചെയ്യുക. ഇവിടെ തന്നെ വരും INPI കോയിൻ വരും. ഡൺ കൊടുക്കുക, ആഡ് കോയിൻ കൊടുക്കുക, എത്ര ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് വാങ്ങുന്നത്. വാങ്ങാൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം സ്മാർട്ട് ചെയിനിൽ നമുക്ക് ബാലൻസ് ഇല്ല. അതെങ്ങനെ ആഡ് ചെയ്യണം എന്നുള്ള വീഡിയോ ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നതാണ്. കുറേ പേർ പറഞ്ഞതാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു കോയിൻ്റെ ഓൾ ടൈം ഹൈയും കൂടെ കാണിച്ചിട്ട് ഞാനൊരു വീഡിയോ ക്ലോസ് ചെയ്യാം. INPI കോയിൻ ചാർട്ട് ഒന്ന് കോയിൻ ഗ്രാഫ് എന്ന് അടിച്ചാണ് മതി. ഗ്രാഫ് നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ നമുക്കിവിടെ വരും INPI ഫുൾ ടോക്കണോമിക്സ് എന്ന് പറയുന്ന nomics.com എന്ന് പറയുന്ന സൈറ്റിൽ വരിക. അവിടെ നമുക്കറിയാം ഇപ്പം കറൻ്റ്ലി ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്ന പ്രൈസ് $16 2% ഇൻക്രീസായി. കുറച്ച് മുമ്പ് 14 ജസ്റ്റ് ആയിട്ടുള്ളൂ. ഇത് റാങ്കും കാര്യങ്ങളും അറിയാം, മാർക്കറ്റ് ക്യാപ് എല്ലാം അറിയാം. അപ്പം നമുക്ക് ഇതിൻ്റെ ഓൾ ടൈം ഹൈ എത്രയാണ് നമുക്ക് നോക്കാം. ഇല്ല, ഒരുപാട് ആഡുകൾ വരുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു സൈറ്റ് സ്ലോ ആവുന്നത്. ഇവിടെ നമ്മുടെ ഇതിൽ പറയുന്നുണ്ട് INPI ഹൈ പ്രൈസ് നിങ്ങൾക്ക് കാണാൻ $42 ഉണ്ടോ. $42 ഓൾ ടൈം ഹൈ. അത് 17 days ago പോയിട്ടുണ്ട്. 17 ദിവസം മുമ്പ് $42 കിടന്ന കോയിനാണ് ഇപ്പം 16 കോയിനിൽ ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തുക. ഇതുപോലുള്ള ഞാൻ ഇൻഫർമേറ്റീവായ വീഡിയോ അത് ഫുൾ ഒന്ന് അന്വേഷിച്ചതിന് ശേഷം മാത്രമേ ഞാനൊരു നിങ്ങളുടെ എൻ്റെ ഒരു വീഡിയോ ചെയ്യാറുള്ളൂ. ഓക്കെ, അപ്പം ഫ്രണ്ട്സിനാർക്കും ഈ ഒരു ചാനൽ അറിയില്ലെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവായ വീഡിയോ മാത്രം അപ്ലോഡ് ചെയ്യുന്നതാണ്. വെറുതെ വേസ്റ്റ് ആയിട്ടുള്ള വീഡിയോ ചെയ്ത് ഞാൻ സമയം കളയാറില്ല. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.